നമ്മുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കടക്കുമ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു രേഖയാണ് ഇപ്പോൾ കയ്യിൽ തന്നിരിക്കുന്നത്. ഇത് തുണിസഞ്ചിയുണ്ട്, ഒരു തുണിസഞ്ചി, പിന്നെ കുറച്ച് ലഘുലേഖകളും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കാണുന്ന ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് അടിപൊളി മനോഹരമായ യാത്ര. നമ്മളിപ്പോൾ ഒരു മല കയറിയിട്ട് ഇപ്പോൾ ഒരു നേരെ നിരപ്പായ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പിന്നെ കുഴപ്പമില്ല, ഇനി ഒരു ഇറക്കം. നല്ല സ്ഥലമല്ലേ, നല്ല തണുപ്പ് ഏരിയ, കുഴപ്പമില്ല. ഡാറ്റ ഓഫാക്കി ചിലപ്പോ ചാർജ് നിൽക്കുമായിരിക്കും. അമ്മ അണ്ണനക്ക തമ്പി തങ്കരി മനവി കുഴന്നുകൾ മാമൻ മാമി ജിദ്ദീത് ബേർബേര് വേലൻ ബേത്തി ഉദ്യാവരിയിൽ നോവും നൊടിയില്ലാമൽ സീറോടെ സിറപ്പോടെ ചെല്ലുന്നവരുടെ പല്ലാണ്ട് വഴി ശബരിമാമല അയ്യപ്പനോട് ഇന്ന സന്നിധാനം ബർമ്മ ശിവ പെരുമാൾ ആണ്ടവരുടെ അരുൾ പല്ലാണ്ട് அந்த சமயமாயில் வாழும் ஹரிதாசன் ஐயனை அனுகிரகமா இந்த கால திருவாங்க அனைத்து தேவாதி தெய்வங்கள் அனுகிரகமெல்லாம் അങ്ങനെ കാള് കിട്ടിയെന്ന് നടക്കാൻ തുടങ്ങി. ഇനി ഏകദേശം 20 കിലോമീറ്ററാണ് പമ്പയിലേക്കുള്ളത്. അധിക റൂട്ട് എൻ്റെ ഇവിടുന്ന് കുറച്ച് കോയൽ കാട്ടിലൂടെ നല്ല അടിപൊളിയായിട്ടുള്ള യാത്രയായിരിക്കും. அது போக்கு நேரம் போயிருந்தாங்க, அழுதை தாண்டி இங்கே இருந்து அங்கே வைக்கிது 6 அடிக்கு எட்டு. யாரு அதுதான் அந்த மேலே முடிச்சாமி. அவள் பேர் என்னது? ராசாவா? விஜய சாமி. நம்ம எத்தனை மணிக்கா எரிமலி விட்டது? ஒன்று இப்படி பாவல்னு வச்சா அங்கே ரெண்டு போகுது விட்டு. இப்போ சாயந்தரம் பார்த்தேன் இங்கே விஜய் தொங்குறேன், நீ அவன் கூட வரணுன்ட்டு வந்தேன். 3 மணி. നമ്മളിപ്പോൾ അഴുതയിലെത്തിയിരിക്കുകയാണ്. അഴുതാ നാട്ടിൽ കുളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ 3:23 ചെക്ക് പോസ്റ്റ് അടക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മല കയറാൻ തുടങ്ങി, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് അടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുളിക്കാൻ നിന്നിട്ടില്ല, നേരെ വിട്ടു. നേരെ അടുത്ത മല കയറാനുള്ള പ്ലാനിങ്ങിൽ നേരെ വിട്ടു. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നവരിവിടെ കല്ലെടുത്തിട്ട് ഈ നദിയിൽ കല്ലെടുത്ത് കല്ലിടാൻ കുന്നിൽ ഇടണം എന്നൊക്കെയാണ് ഐതിഹ്യം. അവിടെയാണ് മഹിഷിനെ വധിച്ചത്. അപ്പോൾ നമ്മൾ മല കയറുകയാണ് ഇപ്പോൾ.
ഇത് കുറച്ച് റിസ്ക് കേട്ടാണ് അപ്പോൾ പതിയാണ് നമ്മൾ കയറുന്നത്. കുറച്ച് റിസ്ക്കാണ്, കല്ല് കല്ലും മുള്ളും എല്ലാം ഉണ്ട് ഇവിടെ. എങ്കിലും അയ്യപ്പനെ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. അടിച്ചത് കല്ലിടാൻ കൊണ്ടാണ്, കല്ലിടാൻ കൊണ്ടിലാണ് ആയുധത്തെ കല്ലെടുത്തിട്ട് കല്ലിടാൻ കൊണ്ടിൽ ഇടുന്നത്. ശബരിമല പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ കാനനപാതയിലൂടെ യാത്ര ചെയ്യണമെന്നാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് അത്രയും റിസ്ക് എടുത്തിട്ട് അയ്യപ്പനെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞടിക്കാൻ പറ്റാത്തൊരു ഇതാണ്. കാരണം വെച്ചാൽ ആ നല്ല പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഓക്സിജൻ നല്ല മനോഹരമായ കാട്ടിലൂടെ നടക്കുമ്പോൾ ആ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഒരിക്കലെങ്കിലും ഈ പാതയിലൂടെ യാത്ര ചെയ്യണമെന്നാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. വേണ്ട സാമിച്ചാണ്, വേണ്ട വള്ളിത്തോടെത്തി. വള്ളിത്തോട് നിന്ന് ഇനി ഇവിടുന്ന് 16 കിലോമീറ്റർ ഉണ്ട് പമ്പയിലേക്ക്. 16 കിലോമീറ്റർ പിന്നെ നടക്കാനുള്ള പരിപാടിയിലാണ്. രാത്രി 6 മണി, 6:30 സമയം. അപ്പോൾ എല്ലാവരും പോവാണ്. അപ്പോൾ ബാക്കി വിശേഷം ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ള പുനശ്ശേരി താവളത്തിലാണ്. ഇവിടെ 7 മണിക്ക് ചെക്ക് പോസ്റ്റ് അടച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വിരി വെക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പം ഇനി അങ്ങോട്ടുള്ള യാത്ര നടക്കില്ല. ആനയുടെ ശല്യം നന്നായിട്ടുണ്ട് ഇവിടെ. ഈ വിരി വെച്ച സ്ഥലത്തൊക്കെ ആന വരുന്നുണ്ടെന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇനി അത്ത യാത്ര രാവിലെയാണ്. ഈ ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ രാവിലത്തെ യാത്രയാണ്. രാവിലെ പറഞ്ഞാൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നല്ല തണുപ്പുണ്ട്. വളരെ രക്ഷയില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് യാത്ര.
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കരിയിലം തോടാണ്. ഈ കരിയിലം തോട് കഴിഞ്ഞിട്ടാണ് ഇനി കരിമല കയറ്റം തുടങ്ങുന്നത്. അതായത് കരിമലയുടെ അടിവാരം സ്റ്റാർട്ടിങ് ഈ കരിയിലം തോട് കഴിഞ്ഞ ശേഷം. ഈ കരിയിലം തോട് കഴിഞ്ഞിട്ടാണ് ഇനി കരിമലയുടെ അടിവാരം തുടങ്ങുന്നത്. കരിമല എന്ന് വെച്ചാൽ ഇപ്പോൾ കയറിയ എല്ലാ മലകളെക്കാട്ടിയും കുറച്ച് കൂടുതൽ കയറ്റും ഇറക്കവും കൊക്കയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കരിമല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കരിമല കഠിനം കഠിനം എന്നൊക്കെ പറയുന്നത്. ചെളിയും അട്ടശല്യം ഒക്കെ ഉണ്ട്. ഇപ്പോൾ അട്ടയുടെ ശല്യം കുറച്ച് കുറവുണ്ട്, കാരണം വെച്ചാൽ മഴ സീസൺ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അട്ടയില്ലാത്തത്. എങ്കിലും കുറച്ച് റിസ്ക് പിടിച്ചൊരു യാത്ര തന്നെയാണിത്. கணக்கு பண்ணுவீங்க
ماريا.